ഇതുപോലെ ഒരു കുത്തഴിഞ്ഞ ബാച്ച് എന്റെ ജീവിതത്തിലും കണ്ടിട്ടില്ല. കഥകന അഴിച്ചു വിട്ടിരിക്കയില്ല എല്ലാത്തിനും. വേറൊരുത്തി ഉണ്ടായിരുന്നില്ല സുജാത, എവിടെ പോയി? നാട് വിട്ടു. നാളെ മണ്ടനാക്കാൻ ഓരോന്ന് വേഷം കെട്ടി ഇറങ്ങിക്കോളും. ചേട്ടാ, ഇതൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങോട്ട് എഴുതിയുള്ള എന്തിനാന്ന് എനിക്ക് മനസ്സിലാകും. ചുമ്മാ മെനക്കെടുത്താൻ അല്ല എന്തിനാ? ഓരോന്ന് വലിചേറി വന്നോളൂ. അതിനെ വളം വെച്ചു കൊടുക്കാൻ ഇവിടെ വേറെ ജനം. ഇതിനോടൊക്കെ സ്വന്തം സ്വപ്നത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞ ഞാനാ മണ്ടൻ. ഇതിനൊക്കെ എന്തോന്ന് സ്വപ്നം. സുജാതയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ പ്രായത്തിലൂടെ പഠിക്കാൻ വരില്ലായിരുന്നു സർ. സുജാതയ്ക്ക് ഒരൊറ്റ സ്വപ്നേ ഉള്ളൂ, അത് ഞാനാ. സുജാത എന്റെ അമ്മയാണ് സർ. ആദ്യേ നീ എങ്ങാനും തോറ്റു പോടി. തോറ്റാൻ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല കേട്ടാ. നീ എങ്ങാനും അങ്ങ് തോറ്റുപോയാ തന്നെ അതത്ര വലിയ കുറ്റമൊന്നുമല്ല. നമ്മൾ ശരിക്കും പരിശ്രമിക്കാതെ തോറ്റുപോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ കുറിച്ചേ നമുക്കല്ലേ അറിയുള്ളൂ. അത് സത്യമാവണ വരെ ബാക്കിയുള്ളവർക്ക് അതൊരു തമാശ ആയിരിക്കും. മക്കളാണെന്ന് നോക്കണ്ട, ചിലര് മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയുള്ളൂ, അതിനുവേണ്ടി നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. നമ്മൾ അവരുടെ അടുത്ത് കൂട്ടുകൂടണം, അപ്പോ അവർക്കൊപ്പം നമ്മളും വളരും, നമ്മുടെ സ്വപ്നങ്ങളും വളരും. ഇങ്ങനെ മനസ്സിൽ കാണണതെല്ലാം ഒരു കഷ്ടപ്പാടുകളും ഇല്ലാതെ ചുമ്മാ അങ്ങ് നടക്കുമെന്ന് മോള് വിചാരിക്കല്ലേ. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും, നമ്മള് തളർന്നു പോയില്ല. നേടിയെടുക്കാനേ ഒരു സ്വപ്നം പോലും ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തിനു ഉദാഹരണമൊക്കെ പറഞ്ഞ കൊച്ചിനെ ബോറടിപ്പിക്കണം. ഒക്കെ എന്റെ മക്കളെ സ്വയം അങ്ങ് കണ്ട് പഠിച്ചാൽ മതി.